അമ്പത്തിയെട്ട് റൺസ് എടുക്കുന്നതിനിടെ അവർക്ക് നാല് വിക്കറ്റ് നഷ്ടമായി നാല് മുൻനിര ബാറ്റർമാരാണ് അതുകൊണ്ട് തന്നെ അവരുടെ വലിയ പ്രതീക്ഷയിലും ഇല്ലെങ്കിൽ വലിയ ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഡെവൻ കോൺവേ അഞ്ച് ഫിന്നലൻ ഇരുപത്തിയാറ് റച്ചിൻ രവീന്ദ്ര പത്ത് നായകൻ കെയ്ൻ വില്യംസൺ ഒന്ന് എന്നിങ്ങനെയാണ് പുറത്തായ ബാറ്റർമാർ ഇപ്പോൾ ഡാരിൽ മിച്ചൽ പതിനൊന്ന് റൺസുമായും ഗ്ലെൻ ഫിലിപ്സ് മൂന്ന് റൺസുമായിട്ടാണ് ഇപ്പോൾ ക്രീസിലുള്ളത് ഇവർ രണ്ടുപേര് മാത്രമാണ് ഇനിയൊരു റെക്കഗ്നൈസ്ഡ് ബാറ്റേഴ്സായിട്ട് ഉള്ളത് അതിന് പിന്നാലെ ജെയിംസ് നീഷം ഒരു ഓൾ ആണ് അദ്ദേഹവും വലിയ മത്സരങ്ങളെ ൊക്കെ ജയിപ്പിച്ചിട്ടുള്ള ആളാണ് പക്ഷേ ഈ വെസ്റ്റ് ഇൻഡീസിലെ കുത്തിത്തിരിയുന്ന പിച്ചിൽ എത്രത്തോളം അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്തായാലും ന്യൂസിലാൻഡിനെ ഈ മത്സരം അങ്ങേയറ്റം നിർണായകമാണ് കാരണം ആദ്യ മത്സരത്തിൽ അവർ ഒരു കനത്ത പരാജയം തന്നെ അഫ്ഗാനിസ്ഥാനെതിരെ നേരിട്ടിരുന്നു ഈ മത്സരത്തിൽ കൂടി തോൽവി നേരിട്ടാൽ ഒരുപക്ഷെ അവരുടെ ഈ പ്രതീക്ഷകൾ സൂപ്പർ ഐറ്റ് പ്രതീക്ഷകളൊക്കെ തന്നെ അവസാനിക്കുന്ന ഒരു കാര്യം വരും അല്ലെങ്കിൽ കൂടുതൽ തുലാസിലാവുന്ന അവസ്ഥ വരും അതേസമയം വെസ്റ്റ് ഇൻഡീസിനാവട്ടെ ഈ മത്സരം ജയിക്കുകയാണെങ്കിൽ അവരുടെ സൂപ്പർ ഇട്ട് സാധ്യതകൾ ഏറെക്കുറെ ഉറപ്പിക്കാൻ നിലവിൽ നാല് പോയിന്റ് ഉണ്ട് അവർക്ക് ഒരു ഹെൽത്തി റൺ റേറ്റും ഉണ്ട് അതുകൊണ്ട് ഈ മത്സരം കൂടി ഒരു മികച്ച മാർജിൽ ജയിച്ചാൽ ഏറെക്കുറെ സൂപ്പർ ഐറ്റ് ഉറപ്പിക്കാനായിരിക്കും അവർ ഇറങ്ങുക വെസ്റ്റ് ഇൻഡീസ് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസിലെത്തിയത് അവർക്ക് അതിനെ സഹായിച്ചത് ഷെഫ്രൈൻ റുദർഫോർഡിന്റെ അറുപത്തി എട്ട് റൺസാണ് അവരെ സഹായിച്ചത് ആദ്യഘട്ടത്തിലൊക്കെ ചെറിയ തിരിച്ചടി നേരിട്ടെങ്കിലും റുദർഫോർഡിന്റെ മികച്ച ഇന്നിങ്സ് പുറത്താകാതെ അറുപത്തിയെട്ട് റൺസ് എടുത്തിട്ടൂടെയാണ് അവർക്ക് ഭേദപ്പെട്ട ഒരു സ്കോറ് ഈ പിച്ചിൽ എടുക്കാൻ സാധിച്ചത് എന്തായാലും മത്സരത്തിൽ ഇനി എന്തെങ്കിലും ഒരു ടിസ്റ്റ് വരുമോ എന്നാണ് നമ്മൾ അറിയാൻ കാത്തിരിക്കുന്നത് ന്യൂസിലാൻഡ് ഇപ്പോൾ ഒരു പതറി നിൽക്കുകയാണ് അവർക്ക് ഈ ഒരു കൂട്ടുകെട്ടിൽ എന്തെങ്കിലും മത്സരം സാധിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയണം എസ് ചവച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ ഉറക്കം വരത്തില്ല രാത്രി വാഹനം ഓടിക്കാൻ നല്ല വഴി അതാണെന്ന് പറയുന്നത് എനിക്കറിയില്ല അത് അടക്ക ചവച്ചാൽ ഉറക്കം പോകുമോ എന്നുള്ളത് ഒരു കാര്യം ഉറപ്പാണ് ആവശ്യത്തിന് ഉറങ്ങാതെ രാത്രിയിൽ പുലർച്ചെ വരെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ മയക്കം വരാനുള്ള സാധ്യതയുണ്ട് അത് ബോഡിയുടെ ഒരു മെക്കാനിസമാണ് ഓരോ സിസ്റ്റമായിട്ട് ഇങ്ങനെ ഉറങ്ങി ഉറങ്ങി വരും അപ്പോൾ വണ്ടിയാണ് ഓടിക്കുന്നതെന്ന് ചിലപ്പം നമുക്ക് അറിയത്തുമില്ല അതുകൊണ്ട് അപകടങ്ങൾക്ക് സാധ്യതയുണ്ടപ്പം രാത്രി വണ്ടി ഓടിക്കുന്ന ഓടിക്കുന്ന ആളുകൾ പകൽ ഉറങ്ങിയേ പറ്റൂ വകലുറങ്ങാതെ കണ്ടിന്യൂസ് ആയി വണ്ടി ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം റോഡപകടങ്ങളുടെ എണ്ണം ഒരു കാലത്തും ഇല്ലാത്തതുപോലെ കൂടിക്കൊണ്ടിരിക്കുന്നു